ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഒരു ഇലക്ട്രീഷ്യൻ എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മുടെ പ്രൊഫൈല് വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പം കൊടുത്തവരായിരിക്കും. എന്നാലും എന്ത് ചെയ്യാം, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. തുടങ്ങിയാലോ? യെസ്. സോ ഇലക്ട്രീഷ്യൻ ഇൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. നിലവിൽ 4 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്കിത് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ വേണ്ടി പറ്റും. വന്നിട്ടൊരു ഒരാഴ്ചയിൽ കൂടുതലായി, നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാണ്. കണ്ടോ, ലാസ്റ്റ് ഡേറ്റ് 4/9/2024 കേട്ടോ. ഓക്കെ, ഇഷ്ടംപോലെ സമയമുണ്ട്. എന്നാലും എന്ത് ചെയ്യുക, നിലവിൽ ഞാനിനി പറയാൻ വേണ്ടി പോകുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് വേഗം തന്നെ ഒന്ന് സെറ്റാക്കി വെക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 246/2024 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അതുണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ കണ്ടോ, എ ബി എന്ന് കണ്ടോ. സോ ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അതിൻ്റെ കൂടെ 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഫിലിം സ്റ്റുഡിയോ ഓഫ് റെപ്യൂട്ട്. ഇനി അതിൻ്റെ കൂടെ വേറെ ഇത് കണ്ടോ, ഒരു ഓർഗ് കണ്ടോ, ഇൻ ദി ആബ്സെൻസ് ഓഫ് കാൻഡിഡേറ്റ് വിത്ത് ദി എബവ് ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റ് അവാർഡഡ് ബൈ ദി ITI ആഫ്റ്റർ ഹാവിംഗ് കംപ്ലീറ്റഡ് 18-month കോഴ്സ് ഇൻ ദി ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ ആൻഡ് എ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് അപ്രന്റിഷിപ്പ്. സോ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ ക്വാളിഫിക്കേഷനുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ITI 18-month കോഴ്സ് ചെയ്തിട്ടുള്ള ഇലക്ട്രീഷ്യനിലെ ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് നിർബന്ധമാണ്, 2 വർഷത്തെ ഫിലിം സ്റ്റുഡിയോ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇനി ഡിപ്ലോമക്കാർക്ക് മാത്രമേ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അല്ല, ഇവിടെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം കേട്ടോ. യെസ്. സോ ഇവിടെ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് ഈക്വലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എടുക്കാം. ദെൻ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ടോ, രണ്ട് കണക്ക് തന്നെയാണ്. ദെൻ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ദെൻ BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഇപ്പറഞ്ഞ രീതിയിൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, പോയിട്ട് പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, ചാനലൊന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കുറേ പ്ലേലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടു തുടങ്ങാം കേട്ടോ. കാരണം നിലവിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ പരീക്ഷകളുടെ അതേ സിലബസിൽ തന്നെ നടക്കുന്നൊരു പരീക്ഷയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന ഇലക്ട്രീഷ്യൻ പരീക്ഷയും ഇതേ സിലബസിൽ തന്നെ ആവാനാണ് സാധ്യത കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ ഏറ്റവും നല്ലത് ഈ ഒരു സിലബസിലെ ഈ വീഡിയോസ് കണ്ട് തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ മുഴുവൻ വീഡിയോസും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ കണ്ടതിന് ശേഷം ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.